ഹലോ, നമസ്കാരം. MACP മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നെത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ല കുറ്റിപ്പുറം പഞ്ചായത്ത് പകരനെല്ലൂരിലാണ്. തായ്ലാൻഡ്, ഫിലിപ്പീൻസ്, വിയറ്റ്നാം തുടങ്ങിയ രാഷ്ട്രങ്ങളിൽ കാണുന്ന ഗാക് ഫ്രൂട്ട്സ് എന്നൊരു പഴം ഇവിടുത്തെ മലപ്പുറത്തെ ഒരു വീട്ടമ്മ നട്ട് നനച്ച് വലുതാക്കി ഈ പരുവത്തിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, അതോടൊപ്പം തന്നെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോവാം. ഗാക് ഫ്രൂട്ട്സ് മലയാളികൾക്ക് അത്ര സുപരിചിതമല്ലാത്ത ഫ്രൂട്ട്സാണ്. വളരെ ഔഷധ ഗുണവും അതിലേറെ ഒരുപാട് വിപണി മൂല്യവും ഇപ്പം നല്ല വിപണിയൊക്കെ ഉള്ള ഒരു തരം പഴമാണ് ഗാക് ഫ്രൂട്ട്സ്. വിയറ്റ്നാം, അതുപോലെ തന്നെ ഫിലിപ്പീൻസ്, തായ്ലാൻഡ് അങ്ങനെ ഒരുപാട് രാഷ്ട്രങ്ങളിൽ കണ്ടുവരുന്ന പ്രത്യേക തരം ഒരു പഴം. അത് ഇവിടെ മലപ്പുറം ജില്ല കുറ്റിപ്പുറം പഞ്ചായത്ത് പകരനെല്ലൂരിലെ ഒരു വീട്ടമ്മ ആണത് ചെയ്ത് ഉഷാറാക്കിയിട്ടുള്ളത്, ഈ രീതിയിൽ എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ കൂടുതലായിട്ട് അവർ വീഡിയോക്ക് മുന്നിൽ പറയുന്നില്ല. അവർ പറഞ്ഞു തന്ന കാര്യങ്ങളും അതോടൊപ്പം തന്നെ നമ്മൾക്കറിയുന്ന കാര്യങ്ങളും ആണ് എന്ത് ചെയ്യുന്നത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഈ പഴം വിവിധ നിറങ്ങളിലാണ് ഉണ്ടാകുന്നത്. ആദ്യം പച്ച കളർ, പിന്നീട് യെല്ലോ, പിന്നീട് റെഡ്, ഈ തലത്തിലേക്ക് എത്തും. ഇവിടെ ഇപ്പോൾ ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഈ വള്ളി താഴെ നിന്നും ഉയർത്തി വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ എത്തിച്ച് അവിടെ നല്ലൊരു പന്തലൊരുക്കിയിട്ടാണ് ഈ തരത്തിലുള്ള ഒരു സംഭവം ചെയ്തിട്ടുള്ളത്. നമുക്ക് പറയുകയാണെങ്കിൽ ഈ വിത്ത് മുളപ്പിച്ചു തയ്യാക്കിയതിന് ശേഷം പറിച്ച് നട്ട് ആണ് ഇവരെ മുകളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഏകദേശം 7 മാസം കൊണ്ട് കായ്ക്കും എന്ന് പറയുന്നുണ്ട്. ഇവർക്ക് ഇത് 5-ാം മാസത്തിൽ തന്നെ ഇത് കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് വള്ളി നട്ട് പിടിപ്പിച്ച് മുകളിലേക്ക് എത്തിച്ചു ഏകദേശം 4-ാം മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇത് കായ്ച്ചിട്ടുണ്ട്. ഇവരിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ജൈവവളമാണ്, മണ്ണിര കമ്പോസ്റ്റ്, അതേപോലെ തന്നെ കോഴിയുടെയും ആടിൻ്റെയൊക്കെ കാഷ്ടം, ഇങ്ങനെയുള്ള വളങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഇതിന് ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് സൺലൈറ്റ് നല്ല കിട്ടണം, അതോടൊപ്പം തന്നെ വെള്ളം കുറവ് മതി. പരിചരണം വളരെ കുറവാണ്. നമ്മൾ മറ്റു പഴങ്ങളെ അപേക്ഷിച്ച് ഇത് നോക്കുമ്പോൾ പരിചരണം വളരെ കുറവാണ്. ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഈ പഴത്തിന് 1 മൂപ്പത്തെ പഴത്തിന് 1000 മുതൽ 1500 വരെ വില ലഭിക്കുന്നുണ്ട് കിലോക്ക്. അങ്ങനെയാണ് പറയുന്നത്. നല്ല വിലയുണ്ട്, അതോടൊപ്പം തന്നെ വളരെ ഔഷധ ഗുണമുണ്ട്. പല രീതിയിലും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഉപയോഗിക്കുന്നുണ്ട് നമ്മളെ നാട്ടുകാർ. അതേപോലെ തന്നെ ഇതിനെക്കുറിച്ച് പഠിക്കുന്നവർ അറിയുന്നവരൊക്കെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടെത്തി വരുന്നതേ ഉള്ളൂ. മറ്റു രാഷ്ട്രങ്ങളിൽ ഇത് ഉപ്പേരിക്കായിട്ടും അതോടൊപ്പം തന്നെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ആൺപൂവ്. ഈ ആൺപൂവിൽ നിന്ന് എടുത്തിട്ടാണ് പെൺപൂവിലേക്ക് പരാഗണം ചെയ്യുന്നത്. നേരത്തെ നമ്മൾ കണ്ടത് ആൺപൂവ്, ഇപ്പോൾ ഇതാ കാണുന്നത് പെൺപൂവാണ്. ഇതിൽ പരാഗണം ചെയ്തിട്ടാണ്, അതായത് കൃത്രിമമായിട്ടാണ് ചെയ്യുന്നത്. സാധാരണഗതിയിൽ 20% പരാഗണം നടക്കുകയുള്ളൂ എങ്കിലും നമ്മൾ കൂടുതൽ ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. പിന്നെ ഇതിൻ്റെ വള്ളി നല്ല രീതിയിൽ ഇതുപോലെ കൈകാര്യം ചെയ്ത് താഴെ നിന്നാണ് ടെറസിലേക്ക് ഈ വള്ളി എത്തിച്ചിട്ടുള്ളത്. മുകളിലേക്ക് എത്തിച്ച് ഇങ്ങനെ പന്തലിട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് ഏറ്റവും നല്ല അനുയോജ്യമായത്. ഓക്കെ, ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരോടാണ് ഈ പറയുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് പഴങ്ങൾ കാണാം, അതോടൊപ്പം തന്നെ അതിൻ്റെ ഡെവലപ്മെൻറ്റ് കാണാം, കാണാൻ ഭംഗിയായി കാണാം, നല്ല ഭംഗിയുണ്ടാവും ഇതിങ്ങനെ കിടക്കുമ്പോൾ. പിന്നെ ഇത് താഴേക്ക് ഇരുന്ന് ഇങ്ങനെ കിടക്കുമ്പോൾ കാണുമ്പോഴാണ് ഒരു ഭംഗിയും അതോടൊപ്പം തന്നെ ഈ പഴത്തിന് നല്ല വളർച്ചയും ഉണ്ടാവുന്നത്. പിന്നെ ഇതിൻ്റെ വിത്തുകളൊക്കെ ലഭ്യമാണ്. ആ വിത്തുകളൊക്കെ ലഭ്യമാകണമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ വീഡിയോയുടെ ലാസ്റ്റ് നിങ്ങൾ കാണുക. അത് ഉള്ള ആളെ ഞാനിവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്, നമ്മളെ വീഡിയോയിലൊക്കെ മുമ്പ് വന്നിട്ടുള്ള ആൾ തന്നെയാണ്. ഓക്കെ, ഇത്
ഉപ്പേരിക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വളർച്ചയെത്തിയ, അതായത് പഴുത്ത പഴം ജ്യൂസ് അടിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ചർമ്മത്തെ കാത്ത് നിർത്താനും അതോടൊപ്പം തന്നെ യൗവനം നിലനിർത്താനും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിന് ഉപകാരമുണ്ട്. ബീറ്റാ കരോട്ടിൻ ധാരാളമായി അടങ്ങിയ പഴമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ പാഷൻ ഫ്രൂട്ട് എല്ലാവർക്കും അറിയാം. ഈ പാഷൻ ഫ്രൂട്ടിനോട് സാമ്യമുണ്ടെങ്കിലും അതിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് ഇതിൻ്റെ ഘടനയുള്ളത്. നമുക്ക് പെട്ടെന്ന് അതിനോട് സാമീപ്യം തോന്നും. പിന്നെ ഒരു പഴം ഉണ്ടായി ഏകദേശം അത് 2 മാസത്തിനടുത്താണ് അതിൻ്റെ പൂർണ്ണ വളർച്ചയെത്താനുള്ള സമയം. ഒരു പഴമുണ്ടായി അത് ഏകദേശം 2 മാസത്തിനടുത്ത് എത്തുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണ വളർച്ച ഉണ്ടാകുന്നത്. അതിൻ്റെ ആദ്യപടിയായി ഗ്രീന്, യെല്ലോ, ദെൻ റെഡ്, അങ്ങനെയാണ് കളർ വരുന്നത്. പിന്നെ ഒരു ഫസ്റ്റ് ബാച്ചിൽ തന്നെ ഒരുപാട് പഴങ്ങളുണ്ടാവും. നല്ല രീതിയിൽ നോക്കാൻ പറ്റിയാൽ, ഇത് നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ പറ്റിയാൽ നല്ല ആദായം നൽകുന്നു എന്നാണ് ഇത് ചെയ്ത വീട്ടമ്മ പറഞ്ഞിട്ടുള്ളത്. അവർക്ക് അത്യാവശ്യം ഇത് 2-ാം ബാച്ചാണ് ഈ വള്ളിയിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ നമ്മുടെ നാട്ടിലും നാട്ടിൻ പുറങ്ങളിലും കേരളത്തിലൊക്കെ ഇത് സുലഭമായി വരുന്നേ ഉള്ളൂ. നമ്മൾ ഇത് നിർമ്മിച്ചാൽ മാത്രം പോരാ, അത് മാർക്കറ്റ് ചെയ്യാനും കൂടി അറിയണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വിത്ത് കിട്ടേണ്ട ആളും വിത്തിനുമായി ബന്ധപ്പെടേണ്ട ആളൊക്കെ വീഡിയോയുടെ ലാസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അവരുടെ നമ്പറൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഒരു നല്ലൊരു എഫേർട്ട് നമ്മൾ ഇത് നോക്കുകയാണെങ്കിൽ, അതേപോലെ തന്നെ കുറച്ച് സമയം നമുക്ക് ചിലവഴിക്കുകയാണെങ്കിൽ ഇങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള പഴങ്ങളും വ്യത്യസ്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. ഇവിടെ അവർ സക്സസ് ആയിട്ട് കൊണ്ടുവന്ന ഈ ഒരു കൃഷിയെയാണ് ഞാനിവിടെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്, ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അവർ ഈ വീടിന് ചുറ്റുപാടും വിവിധ തരത്തിലുള്ള പഴങ്ങളൊക്കെ, പഴത്തിൻ്റെ മരങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. അതൊക്കെ ആയി വരുന്നേ ഉള്ളൂ. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ സക്സസ്സായ ഈ ഒരു സംഭവം അവരുടെ ടെറസിൻ്റെ മുകളിലാണ്. ഏകദേശം കുറഞ്ഞൊരു സ്ഥലത്താണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ ഏകദേശം 120 പഴങ്ങൾ വളർച്ചയെത്തിയതുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാലോ, അതിന് 1000 to 1500 വരെ ആണെങ്കിൽ അതിൻ്റെ റേറ്റ് ഏകദേശം ഒരു ഹ്യൂജ് എമൗണ്ട് തന്നെ ഉണ്ട്. അപ്പോൾ അത് എത്രത്തോളം വിജയമായിരിക്കും, അതോടൊപ്പം തന്നെ ഇത് വളർത്തിയ വീട്ടമ്മക്ക് നല്ലൊരു ആദായം ഇതിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. കൂടുതലായിട്ടൊന്നും ചെയ്യേണ്ട, നല്ല രീതിയിലൊന്ന് പരിപാലിക്കുക, ജൈവവളം മാത്രം ഉപയോഗിക്കുക, അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ, അതേപോലെ തന്നെ കീടങ്ങളൊക്കെ വരുന്നുണ്ടോ എന്നും കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ പഴത്തിൻ്റെ വിത്തുകളും കാര്യങ്ങളൊക്കെ വേണ്ടവർ ഈ കാണുന്ന ആളെ ബന്ധപ്പെടുക. യഹ്യയുടെ നമ്പറ് നമ്മൾ ചാനൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. ബന്ധപ്പെട്ടാൽ കേരളത്തിലെവിടേക്കും കൊറിയർ വഴിയും നേരിട്ടും ഒക്കെ ബന്ധപ്പെട്ട് വാങ്ങാവുന്നതാണ്. ഓക്കേ.